പ്രോകുലിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തീയലാണ് കേട്ടോ. തീയൽ എന്ന് പറയുമ്പോൾ പല നാടുകളിൽ പല രീതിയിൽ തീയൽ വയ്ക്കുന്നുണ്ട്. ചില നാടുകളിൽ ഉള്ളി വച്ചിട്ട് മാത്രം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഉള്ളിയും പാവയ്ക്കും ഒരു കുറച്ച് മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയൽ, ഒന്ന് രണ്ട് ദിവസത്തേക്ക് പുറത്തിരുന്നാൽ പോലും കേടാകാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തീയൽ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഓൾ ബട്ടൺ ഉണ്ട്, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മൾ തീയലുണ്ടാക്കാനായിട്ട് ഉള്ളി ഒരു 10-20-25 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ, കുഞ്ഞുള്ളിയാണ് എടുത്തു വെച്ചു. പിന്നെ ഒരു പാവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മുരിങ്ങാക്കോല് എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയാണ് നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. വറുക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലി, ഇത് മല്ലി പൊടിച്ചതല്ല, മല്ലിയാണ്. അതുപോലെ കുറച്ച് കുരുമുളക്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഇത്രയാണ് നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന വെജിറ്റബിൾ നീളത്തിലോ വട്ടത്തിലോ നിങ്ങളുടെ ഇഷ്ടം, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം ഉള്ളിയൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലേദിവസം നമ്മൾ ഉള്ളിത്തീലാണോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം ഇത് ഉള്ളിയൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വളരെ എളുപ്പമുണ്ടാവും. അതുപോലെ പാവയ്ക്കാണെങ്കിലും എന്താ പറയുക, നമുക്ക് എടുക്കും നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വലിയ കയ്പ്പില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ കയ്പ്പുള്ളതാണെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു ഉപ്പ് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞ്, മീൻസ് ഉപ്പുവെള്ളത്തിലൊന്ന് ഉപ്പ് തളിച്ചൊന്ന് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ പാവയ്ക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കയ്പ്പ് പാവയ്ക്കയിലേക്ക് ഉണ്ടാവില്ല. അതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം. നമുക്ക് ചിലപ്പോൾ പാവയ്ക്കൊക്കെ കിട്ടണതിന് ഭയങ്കര കയ്പ്പായിരിക്കും. നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പ്പ്. പക്ഷെ എല്ലാവർക്കും, കുട്ടികൾക്കൊന്നും അതത്ര പിടിച്ചൊന്നിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കയ്പ്പാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെഴുക്കുരട്ടിയോ തോരനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് കയ്പ്പാണോ എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ചെയ്യണം. അതൊരു ചെറിയൊരു എന്താ പറയുക, ഷോർട്ട് കട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയെല്ലാം നമ്മൾ അരിയുമ്പോൾ നീളത്തിലാണ് അരിയണമെങ്കിൽ നീളത്തിൽ തന്നെ അരിയുക എല്ലാ വെജിറ്റബിളും, അല്ലാതെ കുറച്ച് നീളത്തിലും കുറച്ച് വട്ടത്തിലും അരിയരുത്. കാരണം എപ്പോഴും ഒരു കാണുന്ന ഭംഗി, നമ്മൾ വിളമ്പുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എന്ത് വെജിറ്റബിൾ, അവിയലിനാണെങ്കിലും മോലനാണെങ്കിലും എല്ലാ കറികൾക്കും ഉണ്ട് അരിയുന്നൊരു രീതി. അപ്പോൾ നമ്മളിതെല്ലാം വെജിറ്റബിളും ഇതുപോലെ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പരിപാടി, നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പെട്ടെന്ന് കറി റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മൺചട്ടി, തീയൽ പോലെയുള്ള കറികൾ വയ്ക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ഈ ചട്ടി ആയിരിക്കും കേട്ടോ, മൺചട്ടി കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ മൺചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയൊഴിച്ചു, എണ്ണയൊഴിച്ചു. അതുപോലെ തന്നെ ഇതിനകത്തേക്കും ഒരു സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കരുത്, കുറച്ചെണ്ണ അതിലും ഒഴിച്ചു. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കടുക്, ആവശ്യമായിട്ടുള്ള കടുക്. നമ്മൾ കടു വറുത്താണ് കേട്ടോ അതിനകത്തേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യും, പിന്നെ താളിക്കൽ പരിപാടി നടത്തുന്നില്ല. ഒറ്റത്തവണ കൊണ്ട് നമ്മൾ താളിക്കൽ പരിപാടി കൂടി നടത്തുകയാണ്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കടുക് ഒന്ന് പൊട്ടാനുള്ള സമയം, അത് സിമ്മിലേക്ക് ഇട്ടെടുത്തു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാനും റെഡിയാകുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും മല്ലി കുരുമുളകും. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ മുളകും അങ്ങ് ഇടുക കേട്ടോ, വറ്റൽ മുളക് ഇടുവാണേ. പിന്നെ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പാവയ്ക്കും മുരിങ്ങാക്കോലും ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് നമ്മൾ വെജിറ്റബിൾ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതൊന്നും അങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വെറുതെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണയിൽ തന്നെയാണ് കേട്ടോ, നമ്മളിതിനകത്ത് ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കുന്നില്ല നമ്മളിതിനൊന്നും.
ഇപ്പോഴൊന്നും നമ്മൾ വേവിച്ചെടുക്കാനോ, ഇത് നമ്മൾ ഈ എണ്ണയിൽ തന്നെ പതുക്കെ സിമ്മിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു, ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ, ഇതൊന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഒന്ന് റെഡി ആവുന്നോടം വരെ നമ്മൾ ഇതിനകത്തൊരു പരിപാടിയൊന്നുമില്ല. സോ നമ്മളിത് ഇപ്പുറത്ത് തേങ്ങ വച്ചിട്ടുണ്ട്. ഈ തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴായിട്ട് ഈ തേങ്ങ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങിയിട്ട് ഒരുമാതിരി ഒന്ന് ഉണങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ തീയലിനും അതുപോലെ തന്നെ കടലക്കറി, അതുപോലെ തന്നെ വേറൊന്നുകൂടി ഉണ്ടല്ലോ, അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസിന് നമുക്ക് ഇതുപോലെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്ന നമുക്ക് ഉപയോഗിച്ചിട്ട് വച്ചിരിക്കുന്ന ബാക്കി, നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച തേങ്ങ അരച്ച അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതുപോലെ തേങ്ങകൾ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചുമന്ന കളറാകുന്നതോടെ വരെ നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കണം. ഇടയ്ക്കിതൊന്ന് നോക്കണം കേട്ടോ, അടി പിടിക്കുന്നുണ്ടോ. ഒരുപാട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വച്ചിട്ട് കെയർലെസ് ആയിട്ട് മാറിപ്പോകരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാം കേട്ടോ, കാരണം കറിവേപ്പില എങ്ങനെ ഇട്ടാലും നല്ലതാണ്. ഇതിനകത്തും കുറച്ച് ഒരു തണ്ട് കറിവേപ്പില അതിനകത്തും ഇട്ടു, ഒരു തണ്ട് കറിവേപ്പില ഇതിനകത്തും ഇട്ടു, കാരണം അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ, അതിനകത്തും ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് വന്നാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ തീയലിനകത്ത് വറവ് പ്രോസസ്സ് ആദ്യമേ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി അടച്ച് വെച്ച് വേവട്ടെ. അപ്പോഴേക്ക് നമ്മളുടെ തേങ്ങ റെഡിയാക്കി എടുക്കാം. നമ്മുടെ തേങ്ങ വറുത്ത് നന്നായിട്ട് നല്ല റെഡിഷിനേക്കാളും കുറച്ചുകൂടി, കാരണം കളർ അതിനനുസരിച്ചിട്ട് വരണം എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് കറുത്ത കളറോടുകൂടി വരണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും വറുത്തിട്ടുണ്ടാവണം. സോ നമ്മളതിനകത്ത് ശകലം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നു എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് മല്ലി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിതിന് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കൊത്തമല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മളിത് ചേർക്കേണ്ടത്, മല്ലിപ്പൊടി ചേർക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൊടി ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടും. ചൂടോടുകൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതൊന്ന് ആറാൻ വയ്ക്കുക. ആ നേരം കൊണ്ട് നമ്മളുടെ പച്ചക്കറി അരിഞ്ഞ് വെച്ചിരുന്നത് എന്തായെന്ന് നോക്കുക. ഒരുമാതിരി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്, കണ്ടില്ലേ, കളർ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഇതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് റെഡി ആയിക്കോട്ടെ, ഇനി അടച്ച് വെക്കേണ്ട കേട്ടോ, അതിനകത്ത് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ആയി കെട്ടിക്കോട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് വളരെ നന്നായിട്ട് മഷി പോലെ അരഞ്ഞു കിട്ടണം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പുളി, നമ്മളുടെ വീടുകളിൽ കിട്ടുന്ന പുളിയാണെന്നുണ്ടെങ്കിൽ ആ പുളി കൂടി ഇതിനകത്തേക്ക് കുറച്ച് ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ നമ്മൾ പുളി എടുത്ത് വച്ചിട്ടുണ്ട്, ആ പുളി കൂടി ഇതിനകത്തേക്ക് ചേർത്തു. ഇല്ല, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുറത്തുനിന്ന് മേടിക്കുന്ന പുളിയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു പുളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പുളി കലക്കി നേരത്തെ എടുത്ത് വയ്ക്കുക. കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഈ പുളി അങ്ങ് മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്തെ പുളിരസം മുഴുവൻ ഇറങ്ങി കിട്ടും കേട്ടോ, അതൊരു ടിപ്പാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റേ പുളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനകത്തൊരു പ്ലേറ്റിലിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് എടുത്ത് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഈ സമയത്താണ് നമ്മൾ ആ പുളി വെള്ളം ഒഴിക്കുന്നത്. നമുക്ക് പുളി നല്ല പുളി നമ്മുടെ വീട്ടിലെ പുളി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജാറിലേക്ക് ഇത് അരച്ചെടുക്കുന്നു. നമ്മളുടെ വെജിറ്റബിള് ഉണ്ടോ, നന്നായിട്ട് ഒരു മെഴുക്കുപുരട്ടി പരുവത്തിലേക്ക് ആയിട്ടുണ്ട് അല്ലേ.
ഇത് മതി. നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നതിന് നമ്മൾ നന്നായിട്ട് ഒട്ടും വെള്ളം കൂട്ടാതെ നമ്മൾ ആദ്യം വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ മിക്സറത് ഉണ്ടല്ലോ അത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തു. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്തേക്ക് ചേർക്കുവാണ്, തീയലിലേക്ക് നമ്മൾ ചേർക്കുവാണ്. അതിനുശേഷം ഒന്നായിട്ട് ഒന്നുകൂടി ഇതിനകത്ത് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് റെഡിയായി വരുന്നു. നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ തിളച്ച വെള്ളം കൊണ്ടാണ് നമ്മളിത് കറിയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന എല്ലാ കറികളും ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ തണുത്ത വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതിന് ഒരിക്കലും കളർ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. ഇതിനകത്തെല്ലാത്തും ഇത് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ എന്നനുസരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മളുടെ മിക്സി കഴുകിയ ജാറ് കഴുകിയ ആ ഒരു വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കും. ചേർത്തതിന് ശേഷം ഇനി ഇതിനകത്ത് ഇനിയാണ് നമ്മളിതിനകത്ത് ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വേവണം. ഒരു 5-8 മിനിറ്റ് കൂടുതൽ ഇത് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനകത്ത് നന്നായിട്ട് കിടന്ന് വെന്ത്, തീയൽ എന്ന് പറയുമ്പോൾ വലിയ ഒരു ഒഴിച്ചു കറി എന്ന് പറയാനൊന്നും പറ്റില്ല, അതൊരു തൊടുകറിയായിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറെ കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി വെള്ളം നമുക്ക് അരത്ത് ചേർക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരുപാടങ്ങ് വെള്ളക്കറിയാക്കുന്ന ഒരു കറിയല്ലത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ്, പുളി, എരിവ് എല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതിനകത്ത്, അപ്പം നമ്മൾ ആ ഫ്രൈ ചെയ്ത സമയത്ത് മാത്രമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിടണം കേട്ടോ. നമുക്ക് പിന്നെ നമുക്ക് ഇടാൻ പറ്റും, പക്ഷെ ഒരിക്കലും നമുക്ക് ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തീയലിൻ്റെ ഒരു കളർ കണ്ടോ. ഇനി ഈ ഒരു അരപ്പിൽ കൂടി ഇതൊന്ന് വെന്ത് വറ്റി കുറുകി നമ്മളുടെ തീയലിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരണം. അപ്പോൾ അതുവരെ ഇത് സിമ്മിലിട്ട്, ഇത് പിന്നെ ഇനി ഒരിക്കലും ഇനി ഓവർ ഫ്ലെയിം ഇട്ടിട്ട് കൂടുതൽ തീയൊക്കെ ഇട്ട് അത് പെട്ടെന്ന് വറ്റിച്ചരുത്. പതുക്കെ പതുക്കെ വെന്ത് 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 അത് ചെറുതായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരണത്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. നമ്മളിതിനകത്ത് വെന്ത് വരുമ്പോൾ ഈ 2-3 കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ഇട്ടേക്കും. കാരണം കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടി ഇതിനകത്തേക്ക്, ടേസ്റ്റ് മാത്രമല്ല അതിൻ്റെ ഒരു ഗുണം കൂടി അതിനകത്തേക്ക് വെന്തിറങ്ങിക്കോട്ടെ. ശേഷം അതുപോലെ തന്നെ അടച്ചു വെച്ചേക്കും. ഇടയ്ക്ക് നമ്മളിതൊന്ന് സിമ്മിലിട്ടേക്കുവാണേ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം വെള്ളം ഇടയ്ക്ക് എപ്പോഴാണ് നമുക്കങ്ങനെ കുറയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു പാകത്തിന് ചാറായെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ഉള്ളിലിരുന്ന ഒരു അത് കഴിക്കുന്ന സമയമാകുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓഫാകാനായിട്ട്. വളരെ ഒത്തിരി അങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേനും ഒട്ടും ഗ്രേവി ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 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 മിനിറ്റ് കൂടുതലൊന്നും ഇനി ഇരിക്കേണ്ട, കാരണം ഓൾറെഡി വറ്റി അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ കടുക് വറക്കൽ എന്നുള്ള പരിപാടിയൊക്കെ ആദ്യം ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഒരു കടുക് വറക്കലിൻ്റെ പരിപാടി നടക്കുന്നുമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറുത്ത കളറിലുള്ള, നല്ല ഒട്ടും വെള്ളം ചേർക്കാത്ത, അല്ലെങ്കിൽ ആ വെള്ളം മുഴുവൻ വറ്റി റെഡിയാക്കിയിട്ടുള്ള ഒരു നാടൻ പാവയ്ക്ക തീയൽ നമ്മൾ റെഡിയായി. നമ്മളുടെ തേങ്ങ ഇതാവണതനുസരിച്ച് എനിക്ക് ഇത്ര സമയത്താണ് ഓഫ് ചെയ്ത് കിടക്കും. നല്ല നല്ല കുക്കിംഗ് നന്നായിട്ട് ചെയ്യുന്നവരുടെ അടയാളങ്ങളാണ് ഇത് ഓഫ് ചെയ്ത്.